നമസ്കാരം. കേരളത്തിൽ മഴക്കാലമാവുകയാണ്. ഇടിയും മിന്നലുമായുള്ള തുലാമഴ വരവറിയിച്ചുള്ള ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലോകത്ത് ചിലപ്പോഴൊക്കെ ചില അപൂർവ മഴകളും പെയ്തിട്ടുണ്ട്. കേരളത്തിൽ 2001-ൽ ചുവന്ന മഴ പെയ്തത് ആളുകൾക്ക് ഇന്നും ഓർമ്മയുള്ള കാര്യമാണ്. ചുവന്ന നിറത്തിലുള്ള മഴ താഴേക്ക് പെയ്തത് ആളുകളെ അമ്പരപ്പിലാക്കി. ഒരു പ്രത്യേക തരം ആൽഗയുടെ സാന്നിധ്യമാണ് ഈ മഴയ്ക്ക് പിന്നിലെന്ന് പിൽക്കാലത്ത് വിശദീകരണം ഉയർന്നിരുന്നു. ഉൽക്കയിൽ നിന്നുള്ള ചുവന്ന പൊടി മൂലമാണ് മഴയ്ക്ക് ഈ നിറം കിട്ടിയത് എന്നും ഇടയ്ക്ക് സംശയമുണ്ടായിരുന്നു. 1957-ലും ചുവന്ന മഴ കേരളത്തിൽ പെയ്തിരുന്നു. 2001-ലെ സംഭവത്തിന് ശേഷം പിൽക്കാലത്തും കുറേയേറെ തവണ ചുവന്ന മഴ പെയ്ത സംഭവങ്ങൾ ഉണ്ടായി. ഒട്ടേറെ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ് ഈ ചുവന്ന മഴ എന്ന് പറയുന്നത്. വിചിത്ര മഴകളിലെ ഏറ്റവും കൗതുകകരമായ ഒന്നാണ് 1940-ൽ റഷ്യയിലെ ഗോർക്കി പട്ടണത്തിൽ പെയ്ത നാണയമഴ എന്ന് പറയുന്നത്. നാണയം മഴയായി പെയ്യുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിശ്വസനീയമായ കാര്യമാണ് എങ്കിലും അന്നത് സംഭവിച്ചു എന്നതാണ് സത്യം. ആയിരക്കണക്കിന് വിലപിടിപ്പും ചരിത്ര മൂല്യവുമുള്ള വെള്ളി നാണയങ്ങൾ അന്ന് ഗോർക്കി പട്ടണത്തിൽ പെയ്തു വീണു. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള സംഭവം എന്നാണെന്നോ, ഒരു ചുഴലിക്കാറ്റാണ് ഈ പൊല്ലാപ്പുണ്ടാക്കിയത് എന്ന് ശാസ്ത്രജ്ഞർ പിന്നീട് കണ്ടെത്തി. ചുഴലിക്കാറ്റ് ഒരു നിധി പേടകത്തെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി തുറന്നതിൻ്റെ പ്രതിഫലനമാണത്രേ നാണയങ്ങൾ ചിതറി വീണത് എന്നതാണ് പറയപ്പെടുന്നത്. സമീപകാലത്ത് ലോകത്ത് വലിയ വാർത്തയായ സംഭവമാണ് US ഒറിഗണിൽ പെയ്ത പാൽമഴ എന്ന് പറയുന്നത്. 2015-ലാണ് ഇത് സംഭവിച്ചത്. മഴയ്ക്ക് നല്ല പാലിൻ്റെ നിറവും കൊഴുപ്പും ഉണ്ടായിരുന്നു. പാലാണ് വീഴുന്നത് എന്ന് പോലും ആളുകൾ വിചാരിച്ചു. റഷ്യയിലോ ജപ്പാനിൽ നിന്നോ ഉള്ള ഒരു അഗ്നിപർവ്വത വിസ്ഫോടനത്തിൻ്റെ ചാരം വഹിച്ചു വന്ന കാറ്റ് മഴയുമായി കൂടിക്കലർന്നാണ് ഈ വിചിത്ര പ്രതിഭാസം സംഭവിച്ചത് എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള വിലയിരുത്തൽ. 2009-ൽ ജപ്പാനിലെ ഇഷിക്കാവ പ്രവിശ്യയിൽ മഴ പോലെ പെയ്തു വീണത് മീനുകളും തവളകളും വാൽമാക്രികളുമായിരുന്നു. അന്നേ ദിവസം ഇഷിക്കാവയിലെ കെട്ടിടങ്ങളുടെ മേൽക്കൂരകളും ലോണുകളും മറ്റും ഇവ കൊണ്ട് നിറഞ്ഞ ഒരു അവസ്ഥയുമുണ്ടായി. വെള്ളം ആകാശത്തേക്ക് കുതിച്ചുയരുന്ന വാട്ടർ സ്പ്രൗട്ട് പ്രതിഭാസത്തിൻ്റെ ഭാഗമായാണ് ഇവ ആകാശത്ത് എത്തിയത് എന്നും അവിടെ നിന്ന് മഴ പോലെ ഇവ പൊഴിയുകയായിരുന്നു എന്നുമാണ് ഇതേക്കുറിച്ചുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തം. ബ്രിട്ടനിൽ 2012-ൽ സംഭവിച്ച മറ്റൊരു പ്രതിഭാസമാണ് ജെല്ലിമഴ എന്ന് പറയുന്നത്. ബ്രിട്ടനിലെ ഡോർസെറ്റിലാണ് ഇത് സംഭവിച്ചത്. അന്നേ ദിവസം ഈ മേഖലയിൽ ആലിപ്പഴങ്ങൾ പൊഴിഞ്ഞിരുന്നു. ഇതിനൊപ്പമാണ് ഈ നീല നിറത്തിലുള്ള ഈ ജെല്ലികളും വീണത്. പക്ഷികൾ ആകാശത്തേക്ക് കൊണ്ടുപോയ ഏതോ സമുദ്രജീവികളുടെ മുട്ടകളാണ് ഇതിന് വഴിവെച്ചത് എന്നായിരുന്നു ഗവേഷകർ ആദ്യം വിചാരിച്ചത്. എന്നാൽ പിന്നീട് ഇത് സോഡിയം പോളി അക്രിലേറ്റ് എന്ന വസ്തുവാണ് എന്ന് തെളിഞ്ഞു. എങ്ങനെ ഇത് മഴ പോലെ പൊഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നും പിടികിട്ടാത്ത ഒരു കാര്യം. ഓസ്ട്രേലിയയിൽ ചിലപ്പോൾ മഴയായി പെയ്യുന്നത് ചിലന്തികളാണ്. ബലൂണിംഗ് എന്ന രീതിയിൽ ചിലന്തികൾ യാത്ര ചെയ്യുന്നതാണ് ഇതിന് കാരണമാകുന്നത്.